അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള വിശേഷങ്ങളൊക്കെയാണ്. അപ്പൊ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻ്റ് ചെയ്യുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും എല്ലാവർക്കും പ്രത്യേകം 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 നന്ദി പറയട്ടെ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഇന്ന് വെളുപ്പിനെ തന്നെയൊക്കെ എഴുന്നേറ്റ് കേട്ടോ, നേരത്തെ ജോലിയൊക്കെ ഒതുക്കാനും വെച്ചിട്ടും വെളുപ്പിനെ എഴുന്നേറ്റു. സൂര്യഭഗവാൻ എത്തി നോക്കാൻ തുടങ്ങിയിട്ടില്ല, എത്തി നോക്കാം. അത് ലൈറ്റാ കേട്ടോ, അങ്ങേപ്പുറത്തെ പോസ്റ്റിലെ ലൈറ്റാണ് കാണുന്നത്. സൂര്യഭഗവാനൊക്കെ എത്തി നോക്കാനായിട്ട് തുടങ്ങാനായിട്ട് ആരംഭിക്കുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നമ്മുടെ പ്രഭാതം ഒന്ന് പിടിച്ചേക്കാന്ന് വിചാരിച്ചിട്ടാണ് പിടിച്ചത്. അപ്പോൾ നല്ല കിളികളുടെ സൗണ്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് കേൾക്കുന്നില്ല. അപ്പം നല്ല പാട്ടുണ്ട് അമ്പലത്തിൽ നിന്ന്. അപ്പം അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പണിയാവൂന്ന് വെച്ചിട്ട് അത് ഞാൻ കളഞ്ഞു. ഇപ്പൊ രാവിലെ ചപ്പാത്തി ആക്കിയേക്കാന്ന് വിചാരിച്ചു. എളുപ്പമുണ്ടല്ലോ ചപ്പാത്തി, എനിക്ക് ചപ്പാത്തി എളുപ്പം കേട്ടോ. ചപ്പാത്തി ഇതാ മുട്ടക്കറിയും വെച്ചു. എനിക്ക് മുട്ട വേണ്ടാന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു. നിങ്ങൾ വിചാരിക്കില്ലേ മുട്ട കൊതിച്ച് എന്താണ് മുട്ട തിന്നാത്തതെന്ന്. അതിന്റെ കാരണം ഞാൻ പിന്നെ പറയാം കേട്ടോ. കരിഞ്ഞോ ചപ്പാത്തി? ആ കുഴപ്പമില്ല. പിന്നെ ജീനാക്കുട്ടി ഉണ്ടാക്കുന്ന പോലെ ഇപ്പം ഞാനും എൻ്റെ അനിയത്തിയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്ന കേട്ടോ. ഈ വിദ്യ ഞങ്ങൾക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു. ജീന കാണിച്ചതെന്നാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എളുപ്പമുണ്ട്, എളുപ്പമുണ്ട്. രണ്ട് ചപ്പാത്തി വെച്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. സൂപ്പറാണ് കേട്ടോ, എളുപ്പമുണ്ട്. എല്ലാവരും രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയോ? ഇന്ന് ഞാൻ നേരത്തെയാണല്ലോ, മണി 8 ആയതേ ഉള്ളല്ലോ. ഞങ്ങളിപ്പോൾ നേരത്തെ ഇന്ന് കാപ്പ് കുടിക്കുമല്ലോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ അരി അടുപ്പിലോട്ടിട്ടു. ഇതൊന്ന് ശരിക്ക് തിളച്ച് കഴിഞ്ഞിട്ട് എടുത്ത് റൈസ് കുക്കറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ആ പണിയും നമ്മുടെ കഴിഞ്ഞ് കിട്ടും. ഇതാ തിളച്ചു, ഇനിയിപ്പോൾ എടുത്ത് വയ്ക്കണം. ഞാൻ 2 എണ്ണം ഇട്ട കേട്ടോ ചൂടാക്കുന്ന. ജീനാക്കുട്ടി കുറേ അടുക്കി വെക്കുന്ന കാണാം, പക്ഷെ ഞാനിപ്പം 2 എണ്ണം ഇട്ട്. ആദ്യം ചെയ്യുമ്പോഴത്തേക്കും പയ്യെ മതിയല്ലോ അല്ലേ, ഇരുന്നിട്ടല്ലേ കാല് നീട്ടണ്ടേ അല്ലേ. പതുക്കെ പതുക്കെ ഇങ്ങനെ ചെയ്ത, പക്ഷെ എളുപ്പമായിട്ടോ, എനിക്കിപ്പം അത് എളുപ്പമായിട്ട് തോന്നി കേട്ടോ. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ചാനലിൽ കൂടെ കാണിച്ചെന്ന് ജീനാക്കുട്ടിക്ക് ഒത്തിരി 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 നന്ദി കേട്ടോ. എളുപ്പമുണ്ട് സത്യത്തിൽ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്നിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തോണ്ടേ നിൽക്കണം. ഇതിപ്പോൾ എളുപ്പമുണ്ട്. അപ്പം ഞാനിനി ബാക്കിയുള്ള ചപ്പാത്തിയും കൂടെ ഒക്കെ ഉണ്ടാക്കി എടുക്കട്ടെ. ഇതെടുത്ത് റൈസ് കുക്കറിൽ വെക്കട്ടെ. ഫോണിങ്ങനെ ഒരു കയ്യിലിരിക്കുന്നതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല കേട്ടോ. അപ്പം ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം. അപ്പൊ പച്ചക്കറിയൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ പച്ചക്കറിക്കാരൻ വന്നപ്പം പച്ചക്കറിക്കാരൻ്റെ കയ്യിലാണെങ്കിൽ അധികം സാധനങ്ങൾ ഒന്നുമില്ല. ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും ആപ്പിളിക്കാരൻ്റെ കയ്യിൽ കുറച്ച് ക്യാരറ്റും ഉണ്ട്, പിന്നെന്തുമായിരുന്നു എന്തോ മത്തങ്ങയോ അങ്ങനെ ഏതാണ്ടൊക്കെ പച്ചക്കറി മാത്രമേ ഉള്ളൂ. എനിക്ക് വേണ്ടതൊന്നും ഇല്ല. അപ്പൊ ഞാൻ രാവിലെ ഒരു സാമ്പാർ എന്നാ വെക്കാന്ന് വിചാരിച്ചിട്ട് പരിപ്പ് ഉള്ളിയൊക്കെ അതാ വേവിച്ചിട്ട് പരിപ്പ് ഉള്ളിന്റെ വേവിച്ച് വെച്ചിട്ടേ ഉള്ളേ. അപ്പോഴാണ് ഞാൻ പറഞ്ഞെന്നാ പച്ചക്കറി ഒന്നും ഇല്ല. എന്നാ പുള്ളിക്കാരൻ വരുമ്പോൾ വാങ്ങിക്കാം, എന്നാ സാമ്പാർ വെണ്ടയ്ക്കയൊക്കെ വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിരുന്നപ്പം വെണ്ടയ്ക്കയില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ ചേട്ടനോട് വന്നാ കടയിൽ പോയി എല്ലാ ഇല്ലാത്ത സാധനങ്ങളെല്ലാം വാങ്ങിച്ചോണ്ടൊക്കെ വരാൻ പറഞ്ഞപ്പോ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോണ്ട് വന്നിട്ടുണ്ട്, പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തെല്ലാം ആണ് എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ അപ്പൊ എനിക്ക് ഇച്ചിരി ഇതിപ്പം നെയ്ക്കുമ്പളങ്ങ എന്നൊക്കെ പറയത്തില്ലത് അപ്പുറത്തുനിന്ന് ചേട്ടന്റെ കൊച്ചച്ഛന്റെ മോള് കൊണ്ടു തന്നാണ്. അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് ഒരു കഷ്ണം എന്താ സാമ്പാറിനകത്ത് ഇടാന്നും പറഞ്ഞിട്ട് ഞാനത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നല്ലതല്ലേ കുമ്പളങ്ങ ഇട്ട് സാമ്പാർ വെക്കുന്നത്. അപ്പം കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. എന്തോ ഇത് നമുക്ക് ചൂടല്ലേ, കുറച്ച് ആപ്പിളും ഓറഞ്ചും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നാണ്. പിന്നെ ഇതാ പഴമുണ്ട്, റോബസ്റ്റ് ചെയ്തു പഴുത്ത് വരുന്നേ ഉള്ളു, ശരിക്കും പഴുത്തിട്ടില്ല. അപ്പൊ അത് പിന്നെ പച്ചക്കറി ഇത് നമുക്ക് ആദ്യം മാറ്റി വെക്കാം. തൊണ്ടട്ടെ ഇതെല്ലാം കൂടെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല.
ഉപയോഗിക്കുന്ന നമ്മുടെ ഫ്രൂട്ട്സ് കൊട്ടയിലിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം അല്ലെ. അപ്പം മാറ്റി വെക്കട്ടെ. നമുക്കിതിൻ്റെ കുടഞ്ഞേക്കാം. ഭയങ്കര വിലയല്ലേ പച്ചക്കറിക്ക്, ഭയങ്കര വിലയാ. നമ്മളെയൊക്കെ ഈ രണ്ടു പേരുള്ള ആയതുകൊണ്ട് ഇതിനൊക്കെ പച്ചക്കറി മതി. ഇല്ലെങ്കിലത്തെ കാര്യം നോർത്ത് നോക്കിക്കേ. ഞങ്ങൾക്കാണെങ്കിൽ തേങ്ങയൊക്കെ വിലയ്ക്ക് വാങ്ങിക്കേണ്ട അവസ്ഥയാ. ആ അങ്കമാലി ചേച്ചിയും ആ കുട്ടനാട് ഒക്കെ അവർക്കൊക്കെ ഇഷ്ടമാതിരി തേങ്ങയുണ്ട് കേട്ടോ. ഒരു ദിവസം ഞാൻ ആ കുട്ടനാട് ആ ചാനലിലെ തേങ്ങ ഇങ്ങനെ ഇടുന്ന ഞാൻ നോക്കിയിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചത് അയ്യോ നമുക്കൊക്കെ ഒരു ഇവിടെ ആ രണ്ട് മൂന്ന് തേങ്ങയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം എന്തോ ഈ ചെല്ലി എന്നൊക്കെ പറയത്തില്ലേ, ചെല്ലി കുത്തി ആ തെങ്ങേ അങ്ങ് പോയി. അത് നമുക്ക് അരയ്ക്കാനുള്ള തേങ്ങയ്ക്ക് ആവശ്യത്തിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇഷ്ടമാതിരി ആവശ്യത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊലയിൽ നിറച്ച് പിടിക്കുന്ന ആ ടൈപ്പായിരുന്നു. പക്ഷെ അതെങ്ങനെയോ അതിനകത്ത് ചെല്ലി കയറി അതിൻ്റെ മണ്ട വെച്ചങ്ങ് അതങ്ങ് നശിച്ചു പോയി. പിന്നെ വേറൊരു തെങ്ങ് ഫ്രണ്ടിലുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ വീട് പണിതപ്പോഴത്തേക്ക് ആ തെങ്ങ് ഇങ്ങനെ ചാഞ്ഞ് 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 നമ്മുടെ തറസലോട്ട് ഇങ്ങനെ വരുമായിരുന്നു. അപ്പം പിന്നെ അതും വെട്ടി. ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പം എന്താ ഈ തേങ്ങ വാങ്ങിക്കല്, തന്നെ തേങ്ങ വാങ്ങിക്കല്. അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ മലയാളികളൊക്കെ തേങ്ങ അരച്ച് കൂട്ടുന്നതിന് മുൻപന്തിയിലാണല്ലോ. നമ്മൾ ആകെപ്പാടെ തേങ്ങയില്ല, അതൊക്കെ സാമ്പാറും രസവും അല്ലേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറികളായിരിക്കും. എനിക്ക് സാമ്പാറും രസവും പിന്നെ ഉള്ളിപ്പുളി, അത് മൂന്നുമാണ് അല്ലേ തേങ്ങയില്ലാതെ വെക്കുന്ന കറികൾ. ബാക്കി എല്ലാത്തിനും നമ്മൾ തേങ്ങ അരച്ച് കൂട്ടും അല്ലേ. നമുക്ക് തേങ്ങ അരച്ചാലല്ലേ ഒരു സമാധാനം ആകത്തുള്ളൂ. അപ്പം എന്താ ഇതിനകത്ത് കുറച്ച് വെള്ളരിക്കയും പടവലങ്ങയും അവിയലിൻ്റെ ഇഷ്ടമെല്ലാം ഉണ്ട്. ആ ചേനയുണ്ട്, മുരിങ്ങയ്ക്കയില്ലേ, ആ മുരിങ്ങയ്ക്കയും ഉണ്ട് കേട്ടോ. പിന്നെ ക്യാരറ്റും തക്കാളിയും പയറും ഒക്കെയാണ്. പിന്നെ രാവിലെ ആ ചെറുക്കൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അതിനൊന്നുമില്ലായിരുന്നു, ഇച്ചിരി ബീൻസ് മാത്രമേ ഉള്ളായിരുന്നു. ആ ബീൻസ് ആണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിച്ച്, ആ ബീൻസും കൂർക്കയും വാങ്ങിച്ചായിരുന്നു അവൻ്റെ കയ്യിൽ നിന്ന്. അപ്പം ആ കൂർക്ക ഒരു മെഴുക്കുപുരട്ടി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇതൊക്കെയൊന്ന് ഞാൻ എടുത്ത് വെച്ചിട്ട് നമുക്ക് കാണാം. അപ്പം എന്താ സാമ്പാറൊക്കെ അടുപ്പയിൽ കയറി സാമ്പാറായില്ല കേട്ടോ. കഷ്ണങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടിട്ടേ ഉള്ളൂ. പരിപ്പും ഉള്ളിയും കൂടെ നമ്മൾ ആദ്യം വേവിച്ചെടുക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അത് കുക്കറിനകത്തോടെ വേവിക്കും. പിന്നെ ബാക്കി കഷ്ണങ്ങളെല്ലാം നമ്മൾ വേറ്റിടാതെ സാധാരണ അങ്ങ് വേവിച്ചെടുക്കത്തേ ഉള്ളൂ. അതിനകത്ത് ആ ഞാൻ പറഞ്ഞില്ലേ ആ കുമ്പളങ്ങയും വെണ്ടയ്ക്കയും പിന്നെ ഒരു ഉരുളക്കിഴങ്ങും തക്കാളിയും മുരിങ്ങയ്ക്കയും ഇത്രയേ ഉള്ളേ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ. അപ്പം അത് വേകാൻ വേണ്ടി വെച്ചിരിക്കുന്നു. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു മെഴുക്കുപുരട്ടിയും കൂടെ വേണ്ടേ. ഇപ്പം കൂർക്ക മെഴുക്കുപുരട്ടി, കൂർക്ക കുറേ നാളായി കൂർക്ക മെഴുക്കുപുരട്ടി വെച്ചിട്ട്. അപ്പം എന്നും ബാവയ്ക്കയും അച്ചിങ്ങയും വെണ്ടയ്ക്കയെന്ന് പറഞ്ഞ പോലെ മെഴുക്കുപുരട്ടികളല്ലേ. അപ്പം ഇന്ന് വിചാരിച്ചു കൂർക്ക വെച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ആ കൂർക്ക അങ്ങോട്ട് വേവിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. കൂർക്കയുടെ കഷ്ണം അങ്ങോട്ട് അങ്ങോട്ട് തെറിച്ചു പോയെന്ന് തോന്നുന്നല്ലേ. ഞാൻ പോട്ടെ. അപ്പോഴേ ഇന്നലെ ഏട്ട അതായത് ബർത്ത്ഡേ ആശംസകൾ അയച്ച എല്ലാവർക്കും ഒരുപാട് 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 നന്ദി കേട്ടോ. ഒത്തിരി പേര് ബർത്ത്ഡേ ആശംസകൾ അയച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ആ രവിചേട്ടനെ ഇതെല്ലാം കാണിച്ചായിരുന്നു. നിങ്ങളെല്ലാവരും അയച്ച കമൻ്റ് എല്ലാം അയച്ചു കാണിച്ചു. ഇപ്പം ഞാൻ പറഞ്ഞത് ആ നോക്കിക്കേ എന്ത് കൂട്ടുകാരാണ് നമുക്ക് ബർത്ത്ഡേ ആശംസകൾ നമുക്കല്ല എനിക്കല്ല രവിചേട്ടനെ ബർത്ത്ഡേ ആശംസകൾ അയച്ചിരിക്കുന്നതിന് നോക്കിക്കേന്ന് പറഞ്ഞു. ഇപ്പം രവിചേട്ടന് ഞാനും കൂടി ഇരുന്നാണ് എല്ലാവരുടെയും കമൻ്റ് എല്ലാം വായിച്ചത്. എന്തായാലും എല്ലാവരും ആശംസകളൊക്കെ അയച്ചല്ലോ എന്ന് ഓർത്തപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഇഷ്ടപോലെ കൂട്ടുകാരുണ്ടല്ലേ, അത് തന്നെ നമുക്കൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പം എല്ലാവരുടെയും ജോലിയൊക്കെ കഴിഞ്ഞോ അതോ തുടങ്ങാനങ്ങോട്ട് എല്ലാവരും പോകുന്നതേ ഉള്ളോ. ഇതൊന്ന് വേകണം, ഇത് ചേർക്കണം. പിന്നെ സകലം മത്തി വാങ്ങിച്ചതിൻ്റെ മത്തിക്കറിയുടെ കുറച്ചിരിപ്പുണ്ട്. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ കറി. പിന്നെ പപ്പടം വേണമെങ്കിൽ കാച്ചാം. അതൊക്കെയാണ് ഇന്നത്തെ കറികൾ. പിന്നെ ഞാൻ മീൻ വാങ്ങിച്ചിരുന്നു, മീൻകാരൻ വന്നായിരുന്നു. അപ്പം അയിലയും പിന്നെന്തുമായിരുന്നു അയിലയും ചെമ്മീനും ആയിരുന്നു. ഓ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ ഓർത്തു വേണ്ടാന്ന് വെച്ചിട്ട് വാങ്ങിച്ചില്ല. പിന്നെ ഇപ്പം കൂട്ടാനുണ്ടല്ലോ സാമ്പാറും കൂർക്ക മെഴുക്കുപുരട്ടിയാണ്. പിന്നെ ചക്കല മീൻകറി ഇരിപ്പുണ്ട്. അതൊക്കെ മതിയല്ലോ ഇന്നത്തെ കറികൾ. നമ്മളൊക്കെ പിന്നെ ഉച്ചയ്ക്ക് മാത്രം, പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടും ചോറ് തന്നെയായിരുന്നു എല്ലാ വീട്ടിലും അല്ലേ. അപ്പം അങ്ങനെ ചോറ് തന്നെ ആയിരുന്നപ്പോഴത്തേക്കും ശരിക്കും കുറേ പണികൾ കുറവുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ഉണ്ടാക്കണം, വൈകിട്ടും ഉണ്ടാക്കേണ്ട വിധികേടായി വന്നിരിക്കുന്നത് അല്ലേ. മിക്ക വീട്ടിലും വൈകിട്ട് പലഹാരമാണ് ഇപ്പം.
ആർക്കും ചോറ് വേണ്ട, എല്ലാരും ഒരു നേരാണ് ചോറാക്കിയിരിക്കുന്നത് അല്ലെ. ഇവിടെ പിന്നെ പണ്ടേ പലഹാര ചപ്പാത്തിയാണ്, പണ്ട് തൊട്ടേ അതെ ചപ്പാത്തി ചപ്പാത്തി വെച്ചാ. തീർച്ചയായിട്ടും വെളിയിലല്ലായിരുന്നു ജോലി, വെളിയിൽ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ കറക്കായിരുന്നല്ലോ, ഇങ്ങനെ ഡൽഹി മധ്യപ്രദേശ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ സമയങ്ങളിലേക്ക് അവിടെയൊക്കെ അവർക്ക് മെസ്സായിരുന്നു. അപ്പൊ മെസ്സിലൊക്കെ എപ്പോഴും വൈകിട്ട് എന്നും ചപ്പാത്തി, ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പൊക്കെ അല്ലേ, അപ്പൊ എന്നും ചപ്പാത്തി ആയിരുന്നു. പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറ് അത്രേ ഉള്ളൂ. പിന്നെ ഇവരൊന്നും ചോറ് കഴിക്കത്തേ ഇല്ല, ഉച്ചയ്ക്ക് മാത്രമേ ചോറ് കഴിക്കുന്ന, വൈകിട്ട് ചോറ് കഴിക്കത്തേ ഇല്ല. അതിന് താല്പര്യമില്ല, എന്താണെന്ന് എനിക്കറിയത്തില്ല, ഇഷ്ടമില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കഴിച്ചോളാന്നൊക്കെ പറയും, ഇച്ചിരി കഴിയുമ്പോൾ എനിക്ക് രണ്ട് ചപ്പാത്തി മതിയേ എന്ന് പറയും. ഇഷ്ടമില്ലതാ, അത് അവരുടെ ശീലം, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പൊ അവരുടെ കൂടെ കഴിച്ച് കഴിച്ച് നമുക്കും ഇപ്പോൾ ഒരു ഇതായി പോയി. ഞാനും ഇപ്പൊ ചോറ് വർഷങ്ങളായി ചോറ് വൈകിട്ടുണ്ട് കേട്ടോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇപ്പൊ നമുക്കും ഇപ്പൊ വൈകിട്ട് ചോറ് വെച്ച, പക്ഷെ ചില ദിവസം എനിക്ക് തോന്നാറുണ്ട് പക്ഷെ ഇന്നിപ്പോ ഇത്തിരി ചോറ് കഴിച്ചാൽ എന്താന്ന്. പക്ഷെ ഞാൻ കഴിക്കാറേ ഇല്ല കേട്ടോ, കുറേ വർഷങ്ങളായി എന്ന് തന്നെ പറയാം വൈകിട്ട് ചോറ് കഴിച്ചിട്ട്. ഇപ്പൊ ചോറ് വെക്കാത്തതുകൊണ്ട് ഇപ്പൊ നമുക്ക് പിന്നെ ജോലിയ, വൈകിട്ടും നമുക്ക് ജോലിയല്ലേ. ഇപ്പൊ എന്തേലും കറി ഉണ്ടാക്കണം, പിന്നെ തീയല് അങ്ങനത്തെ ഒക്കെ കറികൾ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല കാര്യമാണ്. അപ്പൊ വീണ്ടും ചപ്പാത്തിക്ക് നമുക്ക് കറി അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പം പുളിശ്ശേരി അങ്ങനെയൊക്കെ ഉള്ള കറികളാണെങ്കിൽ നമുക്ക് ഈ ചപ്പാത്തി കൂട്ടി തിന്നാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ പിന്നെ നമ്മള് എന്തേലും കറി വെക്കേണ്ടി വരും. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് എപ്പോഴും ജോലി തന്നെ. കറിയോ എന്ത് കറി വെക്കണം വെക്കണം എന്ന് ആലോചിച്ച് ഇങ്ങനെ നടക്കും. ഇവിടെ സാമ്പാറും കുറെ നാളായി വെച്ചിട്ട്, സാമ്പാർ വെച്ചു കഴിഞ്ഞാൽ എത്ര ദിവസം ഇത് കണ്ടോ, ഈ ഒരു കുഞ്ഞ കുക്കറിലാണ് നമ്മള് സാമ്പാർ വെക്കണം. ഈ സാമ്പാർ എത്ര ദിവസം കാണുമെന്നറിയാവോ, പക്ഷെ നമ്മൾക്ക് കളയാനും ഇങ്ങോട്ട് മനസ്സ് വരത്തില്ല അല്ലെ. പക്ഷെ ഇന്നും നാളെയും കൂട്ടാം, അതിന്റെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഒരു വെറുപ്പ് തോന്നും അല്ലെ. അപ്പൊ നമ്മുടെ കൂട്ടലിന്റെ കൂടുതൽ കൊണ്ടായിരുന്നു. നമുക്ക് ചിലവർക്കൊക്കെ കറി ഇഷ്ടമാതിരി വേണം, ഇവിടെ കറി കുറച്ച് മതി കേട്ടോ. ഇത് കണ്ടോ, ഈ കുഞ്ഞിക്കുക്കറി വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പാർ എത്ര ദിവസം കാണുമെന്നറിയാം. പിന്നെ നമ്മള് ദോശയും ഇഡലിയും ഒക്കെ ഉണ്ടാക്കി അതിന്റെ കൂടെ ഒക്കെ കഴിച്ചാണ് ഇതൊക്കെ നമ്മള് തീർക്കുന്നതെന്ന് പറയാം. അപ്പം ഞാൻ ഈ സാമ്പാർ പൊടി എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് കണ്ട അയ്യോ ഈ സാമ്പാർ പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. വേറെ സാമ്പാർ പൊടിയൊന്നും ഞാൻ എന്താ മേളത്തിന്റെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, ഈസ്റ്റേണിന്റെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അവരെ ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ, ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ. ചിലവർക്ക് ഈസ്റ്റേണിന്റെ സാമ്പാർ പൊടിയായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ മേളത്തിന്റെ സാമ്പാർ പൊടിയായിരിക്കും ഇഷ്ടം. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റാണ്. പക്ഷെ എനിക്കിപ്പോ ഇഷ്ടം ഈ ഇവരുടെ സാമ്പാർ പൊടിയാണ്, ബ്രാഹ്മിൻസിന്റെ സാമ്പാർ പൊടിയാണ് എനിക്കിഷ്ടം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുന്നത് സാമ്പാറിനൊക്കെ നല്ലൊരു മണവും ഇതുമൊക്കെയാണ്. പണ്ടൊക്കെ ഈ സാമ്പാർ പൊടി ഇല്ല, ഒന്നുമില്ല, അമ്മയൊക്കെ മുളകും മല്ലിയൊക്കെ അങ്ങോട്ട് വറക്കും, വറുത്തിട്ട് എല്ലാ മിക്സിയിലിട്ട് അങ്ങോട്ട് അരയ്ക്കും, അരച്ചിട്ട് ഈ സാമ്പാറിലോട്ട് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ കായൊക്കെ ആണെങ്കിലും കട്ടക്കായ ചേർക്കണം, കട്ടക്കായം. ആ സാമ്പാറിന്റെ ടേസ്റ്റ് ഒന്നും ഇപ്പൊ എങ്ങനെ വെച്ചാലും സാമ്പാറിന് ഇല്ലെന്ന് തന്നെ എനിക്ക് തോന്നല്ലേ. ശരിയല്ല ഞാൻ പറഞ്ഞത്, ഒട്ടുമില്ല. ഇപ്പം പിന്നെ മറ്റുള്ള ഇതിലേക്ക് അപേക്ഷിച്ച് ഇവരുടെ ഈ സാമ്പാർ പൊടിയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഭക്ഷണം വെന്തോന്ന് നോക്കട്ടെ, വെന്തിട്ടില്ല. ചിലവര് സാമ്പാറിനകത്ത് വെണ്ടയ്ക്ക ഇങ്ങനെ വെണ്ടയ്ക്ക വഴറ്റിയിടും സാമ്പാറിനകത്ത്. ഇപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾക്കൊക്കെ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വെണ്ടയ്ക്ക വഴറ്റി ഇടും. ഇപ്പം വീട്ടിലെ ആവശ്യത്തിന് ഉണ്ടാക്കുമ്പോൾ ഞാൻ വഴറ്റാറൊന്നുമില്ല, ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ അങ്ങ് ഇടും, എന്നിട്ട് അങ്ങ് വേവിക്കുക ചെയ്യുന്നത്. ഞാൻ വെയിറ്റ് ഒന്നും വെക്കത്തില്ല കേട്ടോ കുക്കറിന്, അതെനിക്ക് എന്തോ ഇഷ്ടമില്ല. അങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പോവും, അങ്ങനെ എൻ്റെ ഒരു ഇതായിരിക്കും അത് കുഴഞ്ഞു പോകുന്നൊക്കെ. ഗൂർക്കയ്ക്ക് ഉപ്പില്ല, ഉപ്പിട്ടിട്ടിട്ട് കഴിഞ്ഞ ദിവസത്തെ ചേന മെഴുക്കുപുരട്ടി പോലെ ആയിക്കഴിഞ്ഞാൽ തീർന്നു. എന്റെ പൊന്നെ കായച്ചിട്ട് ഇറക്കാനും മേല, മതിലിച്ചിട്ട് തുപ്പാനും മേലാത്ത ഒരവസ്ഥയായിരുന്നു. അയ്യോ ഒന്നും പറയണ്ട, ഭയങ്കര ഉപ്പ്. അപ്പൊ ഇന്ന് എനിക്കിപ്പോ പേടിയായിട്ട് ഞാനൊരു ശക്തല ഉപ്പ് ഇട്ടുള്ളായിരുന്നു കുറുക്ക മെഴുക്കുപുരട്ടിക്ക്. ഉപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും, കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. ഒരിച്ചിരിയും കൂടെ മുരിയാനുണ്ട്. അപ്പൊ ഈ സാമ്പാർ പൊടി ഞാൻ എടുത്തത് ഇതിങ്ങനത് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനത് കലക്കി വെച്ചിരിക്കുകയാണെ. ഇപ്പൊ ഡയറക്റ്റ് ഇതിനകത്തോട് ഇട്ട് കൊടുത്താലുണ്ടല്ലോ, അവിടെ ഇവിടെയൊക്കെ ഇതിങ്ങനെ കലങ്ങാതെ കിടക്കും, അതുകൊണ്ട് ഞാൻ ഇതിനെ ഇങ്ങനത് കലക്കി വെച്ചിരിക്കുക കേട്ടോ.
അപ്പൊ സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വേഗട്ടെ, എന്നിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ സാമ്പാറൊക്കെ ഇതാ പെട്ടെന്ന് തന്നെ റെഡിയായി കണ്ടോ. ഇപ്പം ഞങ്ങൾക്കിങ്ങനെ എന്താ പറഞ്ഞ കുറുകാത്ത സാമ്പാറാണ് ഇഷ്ടം കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സാമ്പാറിനോടാണ് ഇവിടെ താല്പര്യം, കുറുകിയ സാമ്പാറിനോട് ഇവിടെ ഒട്ടും താല്പര്യം ഇല്ല. അത് നമ്മൾ ഇച്ചിരിയും കൂടെ കഴിയുമ്പോഴത്തേക്ക്, ഇത് ഇച്ചിരിയും കൂടെ കഴിയുമ്പോൾ ഒരുമാതിരി കുറുകും കേട്ടോ, എന്നാലും എനിക്കിഷ്ടമില്ല. ആ ഇതാണ് ഞങ്ങളുടെ ഇഷ്ടം, ഇതാണ് ഞങ്ങളുടെ പരും സാമ്പാറിൻ്റെ. അപ്പം നമ്മുടെ കൂർക്കമെഴുക്കോട്ടിയൊക്കെ റെഡിയായി. പിന്നെ നമ്മുടെ മത്തിക്കറി ഉറങ്ങിയതാണ്, അവനെ ഞാനൊന്ന് ചൂടാക്കിയൊക്കെ എടുത്തു. അതൊക്കെയാണ് ഇന്നത്തെ കറികൾ കേട്ടോ. കൊണ്ടുവന്ന പച്ചക്കറി എല്ലാം കൂടെ ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് ഇങ്ങനെ വേറെ വേറെ എടുക്കണ്ടേ, അതിനായിട്ട് ഇങ്ങോട്ട് ഇരുന്നതാണ്. ഇതണ്ട പൊട്ടിപ്പോയി ഇതിന്റെ, ദൈ ഇവിടെ വിട്ടു. ഞാൻ അന്നെന്ത് തെറുതി വെച്ച് വലിച്ചതാ പിടിച്ച്, അപ്പം ഇവിടെ പൊട്ടിപ്പോയി. അല്ലെങ്കിൽ ഇവിടെ കെട്ടി വെച്ചിരിക്കും, ഇനി ഒരു കൊട്ട വാങ്ങിക്കണം അല്ലേ. ഇതിന് എക്സ്ട്രാ വാങ്ങിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നല്ലേ. നമ്മുടെ ആ പ്ലാസ്റ്റിക്കിന്റെ ഇത് ചെയ്യുന്നില്ലേ, ഈ അലമാരി ഒക്കെ ചെയ്തില്ലേ, മണികണ്ടടുത്ത് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രൂ വെച്ച് ഇതിനോ. പിന്നെ ശരിയാ, അതെ ഇവിടെ സ്ക്രൂ ആയിരുന്നു, അത് വിട്ടുപോയതാ. അതെ കണ്ട ഇത് കണ്ട, ഇതിങ്ങനെ ഒട്ടിച്ചു വെച്ചാലും ഇരിക്കത്തില്ല. ഞാൻ പലതവണ ഇല്ല ബലം കിട്ടത്തില്ല, അത് പിന്നെ ഇതുപോലെ ഇങ്ങോട്ടിങ്ങനെ പോരുവായി. ആ ഇപ്പൊ പറഞ്ഞത് ഇങ്ങനെ ഇരിക്കണ്ട, ഇത് കണ്ട കെട്ടേ ഇങ്ങോട്ടല്ലെങ്കിൽ ഇനി പോരുവേ. അന്ന് കെട്ടി വെച്ചിരുന്നാണ് ഇത്, നമുക്ക് ഇതൊന്ന് അഴിച്ചു നോക്കാം. അല്ല സെലോ ടേപ്പ് ഇങ്ങനെ ഒട്ടിച്ചാലോ ഇങ്ങോട്ട് ലോഡ് വരും, പറഞ്ഞു പോലും കണ്ട ഒരു കൊട്ടയുടെ കാട്ടായം കാണിച്ചു വെച്ചിരിക്കുന്നു. ഔദ്യ പ്രസംഗത്തിന്റെ കൂടുതലല്ലാണ്ട് എന്ത് പറയാനല്ല, വല്ലാട്ടി കിട്ടാത്തന്നെ കുഴപ്പമില്ല. നമ്മള് തീർതി വെച്ചേ എന്തെങ്കിലും സാധനം എടുക്കാൻ പോയി വലിച്ചതാണ്, എന്റെ കുഴപ്പം, ഞങ്ങളെ ഇത് കടഞ്ഞു, വേറെ ആരും ഇതിരുത്തരവാദിയല്ല. അപ്പൊ എല്ലാം തിരിഞ്ഞു വെച്ച, അയ്യോ പച്ചമുളകും ബീൻസും കൂടെ ഒരു കവറിലിട്ടിരിക്കുന്നു. ആ മതി മതി മതി, കുഴപ്പമില്ല കുഴപ്പമില്ല. അപ്പൊ ഇനിയും ഉണ്ട് ഇതിനകത്ത് പച്ചമുളക് തപ്പിയെടുക്കാം. എടുത്താ പച്ചക്കറി കൊണ്ടുവരാനും മേടിക്കാനൊക്കെ ഭയങ്കര സന്തോഷം. ഇങ്ങനെ തിരിഞ്ഞിടുന്ന എന്റെ പാട് വെയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാ മടി മടി മടി. വാങ്ങിച്ചോണ്ട് വന്ന് എല്ലാം താഴെ വെച്ച് ഓരോന്ന് കൂട്ടിലാക്കി കൊടുത്തു, എന്നിട്ടാ എന്നിട്ട് മടിയാണാ പറയുന്നത്, എന്ത് പറയാനല്ലേ. ഇന്നലെ ഫ്രിഡ്ജ് ഞാൻ വൃത്തിയാക്കി കൊടുക്കണം, അതൊക്കെ എന്റെ ജോലിയാണ്. പിന്നെ നമ്മുടെ കൈ എന്തിനൊക്കെ പോകണല്ലേ. ഒരു കവറും കൂടെ ഉണ്ടെങ്കിൽ നമുക്കേ ഈ ഫയറിനെ എടുത്ത് വെക്കാവേ. ഇതുണ്ട് ഞാനെല്ലാം ഇതുപോലെ ഇങ്ങനെ കവറിനകത്താക്കി വെക്കും കേട്ടോ. നമ്മളിപ്പോ ഈ ഫയറൊക്കെ വെറുതെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒരുമാതിരി അത് വാടിയ പോലെ ആവും. അതേസമയം നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് കവറിനകത്തോട്ട് ആക്കി വെക്കുവാണെങ്കിലുണ്ടല്ലോ ആ പച്ചപ്പ് അങ്ങനെ തന്നെ നിൽക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കത്തുള്ളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നാളങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കത്തൊന്നുമില്ല, എന്നാലും നമുക്ക് ഒരു പരിധി വരെ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതുപോലെ എല്ലാം ഇങ്ങനെ കവറിനകത്ത് ആക്കിയാക്കി വെക്കത്തുള്ളൂ. ഇപ്പൊ നല്ലതായിട്ട് ഇരിക്കും, ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. ഇതിനകത്ത് വെറുതെ ഞാൻ അങ്ങനെ പണ്ടിട്ട് നോക്കിട്ട് വെറുതെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഈ ഫയറൊക്കെ ഒരുമാതിരി വാടിയത് പോലെ ഇരിക്കും. പക്ഷെ ഇതിനകത്തോട്ട് പച്ചക്കറി എല്ലാം കൂടി ഇട്ട് വെക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതുപോലെ ആക്കി വെക്കുന്നത് തന്നെയാണ് നല്ലത്, ഫ്രഷ് ആയിട്ടിരിക്കാനതാണ് ഉത്തമം. ജോലിയൊക്കെ കഴിഞ്ഞു, അപ്പൊ പിന്നെ ഇതിന്റെ പുറകയിലോട്ട് പോന്നേക്കാന്ന് വിചാരിച്ച് പറയും. അതിനകത്ത് എന്തോ മുരിങ്ങയ്ക്കയും ക്യാരറ്റും അല്ലേ, വെച്ച് കഴിഞ്ഞാല്. പക്ഷെ ഇതേ കറിവേപ്പില്ല, കറിവേപ്പ് എന്റെ കറിവേപ്പ് മിക്കവാറും തീർന്നു കറിവേപ്പിന്റെ കാലം കഴിഞ്ഞു തോന്നി. ഇന്നലെ അതിനകത്ത് രണ്ടു മൂന്നല ഉണ്ടായിരുന്നു, അതിനെ പിച്ച് ഞാൻ മീൻകറി ഓങ്ങാണ്ട് വെച്ചപ്പോഴത്തേക്ക് ഇട്ടു. അപ്പൊ അതിന്റെ കാര്യമൊക്കെ ഏകദേശം ഓക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും അതിന് എന്നെ വിട്ട് പോകണം എന്നൊട്ടും ആഗ്രഹമില്ലെന്ന് തോന്നുന്നു കേട്ടോ.
അതിങ്ങനെ വീണ്ടും 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 പൊട്ടിയും കിളിച്ച് കട്ടം തോന്നുന്നു നമുക്ക്. ഒരു ഇതില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് വളമൊക്കെ അതിന് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ തൈരിന്റെ കുപ്പിയൊക്കെ, മോരിന്റെ കുപ്പിയൊക്കെ കഴുകുന്ന വെള്ളം ഒഴിച്ചു കഴിഞ്ഞാലൊക്കെ അത് നന്നായിട്ട് വളരുമെന്നൊക്കെ പറയുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഈ മുളക് അങ്ങോട്ട് വെച്ചേക്കാം. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ എന്നാലും അത് ഞാൻ പറഞ്ഞില്ല, അത് എവിടെ നിന്ന് കൊണ്ടുവന്ന കരിയാപ്പന്നറിയണം. അത് കൊണ്ടുവന്നത് നമ്മുടെ കോട്ടയത്തു നിന്ന് ഞാൻ വീട്ടിൽ പോയപ്പോഴത്തേക്കും അവൾ എനിക്ക് ഇതിനകത്ത് ഈ ഗ്രോ ബാഗിനകത്ത് പിടിപ്പിച്ച് തന്നതാണ്. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന ഇടയ്ക്ക് അതൊന്ന് നന്നായിട്ട് വന്നേ, നല്ല രീതിയിൽ തന്നെ വന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിനകത്ത് നിലനിൽക്കുമായിരുന്നു. അങ്ങനെ പോയതെന്ന് തോന്നുന്നു. എന്റെ ഉള്ളിലുള്ളിൽ പോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല. ഇവിടെ എന്നിട്ട് ആ ഗ്രോ ബാഗിനകത്ത് വെച്ചിട്ട് ഗ്രോ ബാഗ് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവില്ല. പിന്നെ ഞാൻ അതിനെ ചുമന്നൊരു ബക്കറ്റിനകത്തോട്ട് ഇറക്കി വെച്ച്, പെയിന്റ് ബക്കറ്റില്ല, പെയിന്റ് ബക്കറ്റിനകത്ത് ഇറക്കി വെച്ച് പെയിന്റ് ബക്കറ്റിന്റെ അടിയിൽ കിഴുത്തേക്ക് ഇട്ടു. അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ അതിനകത്ത് തങ്ങി നിന്ന് അത് ഇനി ചീഞ്ഞു പോകണ്ടല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ. എന്നിട്ടും പക്ഷെ കറിവേപ്പ് വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ കറിവേപ്പിന് നല്ല പൊക്കമുണ്ട്, ഇലയൊന്നുമില്ല. ഇപ്പൊ ഊണിനുള്ള സമയക്കായി ഞങ്ങൾ ചോറുണ്ടാൻ പോവാണെങ്കിൽ അധികം കറിയൊന്നും ഇല്ലെന്നേ. ഇന്നെല്ലാം സിമ്പിളായിട്ടുള്ള കറികളാണ് കേട്ടോ, വലിയ കാര്യമുള്ള കറികളൊന്നും തന്നെ ഇല്ല. അപ്പം ഞങ്ങൾ ചോറുണ്ടെ, എല്ലാവരുടെയും ഊണൊക്കെ കഴിഞ്ഞോ. ഇത് കണ്ട എൻ്റെ അടുക്കള വശത്തെ പൂന്തോട്ടം കണ്ട, ഇത് തന്നെ കിളുത്താണ്, അരി വീണ് തന്നെ കിളുത്ത് നിൽക്കുന്നതാണ്. ഇതും അതുപോലെ അരി വീണ് തന്നെ കിളുത്ത് നിൽക്കുന്ന ചെടിയാണ്. ഇത് ഉണ്ടോ, ഇതിലൊക്കെ പൂ വരുന്നുണ്ട്. ഇത് ഉണ്ട്, നിറച്ചുണ്ട്. ഇതിനാണ് വെള്ളം പോലും ഞാൻ ഒഴിക്കാറില്ല. പിന്നെ എങ്ങനെ ഇങ്ങനെ വളർന്നെന്ന് എനിക്കറിയത്തില്ല. ഉണ്ടോ, ഇത് നിറച്ചുണ്ട് ഇവിടെ ചെടികൾ. കണ്ടോ, ഇതേ പൂ കാണാനായിട്ട് നല്ല രസമാണ്. ഈ ഇങ്ങനെ കോഴിവാല് പൂ എന്നൊക്കെ ഞങ്ങൾ പണ്ട് പറയുമായിരുന്നു ഇതിന്. കണ്ട അപ്പോളേ സന്ധ്യയായി, ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനലിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും എല്ലാവർക്കും ബൈ ബൈ.